അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണേ. അൽഹംദുലില്ലാ, നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കാറ്ററിങ്ങിൻ്റെ വീഡിയോസ് കിട്ടിയില്ലേ, ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിന് ഒരു കേക്കും കൂടി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനെന്ന്. അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കിട്ടോ. നമ്മളൊരു ബട്ടർ സ്കോച്ച് കേക്കാണ് പിന്നെ റെഡി ആക്കിയേക്കണത്. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സ്പഞ്ചൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമുക്ക് സദാ വൈറ്റ് സ്പഞ്ചാണ്. ഞങ്ങൾക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാണ്ട് ഒരു പ്രളയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കുറച്ച് നട്സാളും കൂടി ഇത് ഉരുക്കിയിട്ട് ഇതേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കൊക്കെ ഇല്ല. സോസ് ഞാൻ പിന്നെ ഓൾറെഡി സെപ്പറേറ്റ് വാങ്ങിയേക്കാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട് ഇനി കേട്ടോ. ഒക്കെപ്പാടൊരു ദിവസമായതുകൊണ്ട് അപ്പോൾ ഇതാ നട്സുകൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ബദാമും അതേപോലെ അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നപ്പോൾ അധികം പിന്നെ കരിയിച്ചരുത് കേട്ടോ. അപ്പോൾ ഒരു കരിഞ്ഞ ചോയക്കാരം തീ പിന്നെ പറ്റ കുറച്ചിട്ടിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ നമ്മൾ മെൽറ്റാക്കി എടുക്കുന്നത്. പഞ്ചസാര നന്നായിട്ട് ഇങ്ങനെ ഉരുകി വരുമ്പോൾ അതിക്ക് നമ്മളെ നട്സൊക്കെ ഇട്ട് കൊടുക്കുക. കടലൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഞാൻ. പിന്നെ അതേപോലെ പിസ്ത അങ്ങനെ എന്ത് നട്സ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ബദാമും അണ്ടിപ്പരിപ്പുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു സ്റ്റീൽ പാത്രത്തേക്ക് അല്ലെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ ആണ് കേട്ടോ ഒഴിച്ചെടുക്കേണ്ടത്. ബട്ടർ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഈ പൊട്ടണ ഒരു പാത്രത്തേക്കാണ് കേട്ടോ, ഒരു ഗ്ലാസിൻ്റെ പാത്രത്തേക്കാണ് ഇത് ഒഴിച്ച് കൊടുത്തത്. പക്ഷേ അത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തേക്കാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടേന്ന് പിന്നെ എടുക്കേനും. പക്ഷേ ഞാൻ ഒഴിച്ച് കൊടുത്ത പാത്രമൊന്നും മാറിപ്പോയി കേട്ടോ. അത് കാരണം എടുക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയേക്കണ്. ഒരു ബട്ടർ പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ക്രീമും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അപ്പോൾ തന്നെ നമ്മളെ സംഭവമൊക്കെ തണുത്ത് വന്നിരിക്കണം. പക്ഷേ ഇതെടുക്കാൻ യാതൊരു കോലമല്ല കേട്ടോ. ഞാൻ കുറേ ട്രൈ ചെയ്ത് കുറേ സമയം കഴിഞ്ഞിട്ട് അങ്ങനെ പൊട്ടിപ്പോയിരുന്നു. കുറേ തെറിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ പാത്രം പൊട്ടുമെന്നില്ല പേടിയുണ്ട്. അപ്പോൾ കത്തി വെച്ചിട്ടും അല്ലാതെ വെച്ചിട്ടും ഒക്കെ കുത്തി പൊട്ടിച്ചൊക്കെ നോക്കിയിട്ടോ, പക്ഷെ കിട്ടണില്ല. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ വിരിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വീഡിയോ സ്പീഡാക്കി ഇട്ടിട്ടാണ് കേട്ടോ അതിങ്ങനെ പെട്ടെന്ന് പോരുന്ന മരുന്നൊക്കെ തോന്നണേ. കുറേ ടൈം അടിച്ചിട്ടാണ് കേട്ടോ അത് ഓരോ പൊട്ടിങ്ങനെ പോകുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ടർ പേപ്പറിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് നെയ്യ് എന്തെങ്കിലും പുരട്ടിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ പാത്രമൊന്നും ഇതിൻ്റെ പോലെ പൊട്ടത്തരം കട്ടി ആരും എടുക്കരുതേ. അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് നമ്മൾ ആ നട്സുകളൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിക്കണേ. പിന്നെ അതാ ഞാൻ കേക്കൊന്ന് കട്ട് ചെയ്തെടുത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്ന് കേക്ക് ഉണ്ടാക്കിക്കണം കേട്ടോ. 1.5 കിലോൻ്റെ ഒരു കേക്കും 1 കിലോൻ്റെ ഒരു കേക്കും അതേപോലെ 1.5 കിലോൻ്റെ ഒരു കേക്കും. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കണ്ട് നമ്മൾ ക്രീം തേക്കാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ നമ്മൾ അതിക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ സ്കോച്ച് മിൽക്കാണ് കേട്ടോ. കുറച്ച് പാലും പഞ്ചസാരയും ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസും പാട് ഒഴിച്ചിട്ടുണ്ടാക്കിയ ഒരു പിന്നെ ഒരു സിറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ മിൽക്കൊക്കെ ഒഴിച്ചു കൊടുത്തേക്കണം. അതിന് ശേഷം ആ സോസ് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിക്കാണ് കേട്ടോ. നമ്മളെ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് വാങ്ങിയേക്കാണ്. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ മേലേക്ക്. എന്നിട്ട് പിന്നെ കേക്കിൻ്റെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ പാകത്തിന് ഒഴിച്ചു കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ കേക്കിൻ്റെ പുറത്തൊക്കെ പിന്നെ ഇങ്ങനെ ഒലിച്ചു കേട്ടോ. അപ്പോൾ അത് പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പ്രളയനും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഒന്ന് കടിക്കാൻ കിട്ടേണ്ടതിന്. പക്ഷേ ഞാൻ പൊടിച്ചപ്പോൾ കുറച്ച് പൊടിഞ്ഞു പോയിക്കണോ, നന്നായിട്ട് പൊടിഞ്ഞു പോയിക്കണേ. അപ്പോൾ ഇത്ര പൊടിയാനാണ്ട് സമ്മതിക്കരുത്. ചെറിയൊരു കറങ്ങൽ കറങ്ങുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ മിക്സീൻ്റെ ജാറ് പെട്ടെന്ന് പൊടിയുന്ന ജാറായതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് പൊടിഞ്ഞു. അപ്പോൾ പൊടിയേൻ്റെ ആവശ്യമൊന്നും ഇല്ലേനും, ചെറുതായിട്ടൊന്ന് കറങ്ങിയാൽ മതി. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തേക്കണേ. എന്നിട്ട് ഞാൻ പിന്നെ നമ്മളെ എന്താ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ ലെയറിലും സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ചെയ്ത് അതേപോലെ തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. ക്രീമിലും ഞാൻ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഒഴിച്ചു കൊടുത്തേക്കണേ. നമ്മളെ ബട്ടർ സ്കോച്ച് കേക്ക് ആയതുകൊണ്ട് മൊത്തത്തിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രീമിലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഇതേപോലെ പിന്നെ ക്രീം തേച്ചതിന് ശേഷം ഇത് നട്സൊക്കെ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത ലെയർ വെക്കുക. വീണ്ടും നമ്മളെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ക്രീമിൻ്റെ മേലെ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നട്സൊക്കെ നന്നായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ കേക്കിന്. അപ്പോൾ അത് പിന്നെ ക്രീമൊക്കെ തേച്ച് ഒരു കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി കൊണ്ടുവച്ചു. ഇനി നമ്മൾ രണ്ടാമത്തെ 1 കിലോൻ്റെ കേക്ക് ഉണ്ടാക്കിക്കണമല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുത്തിക്കണം. അതേപോലെ തന്നെ അതും 3 ലെയറാക്കി മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളെ ബട്ടർ സ്കോച്ചിൻ്റെ മിൽക്കും അതേപോലെ
പിന്നെ ക്രീമും നമ്മൾ നട്ട്സ് പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കേട്ടോ മൊത്തത്തിൽ കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ചെയ്തത് നമ്മൾ 1/2 കിലോൻ്റെ കേക്കാണ് കേട്ടോ. മൊത്തത്തിൽ 2.5 കിലോ കേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ടത് ലെയറാക്കിയിട്ട് 3 സ്റ്റെപ്പാക്കിയിട്ടാണ് നമ്മൾ കേക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റത്തേത് ഈ ഒരു കളറിലാണ് കേട്ടോ. മൂന്നും മൂന്ന് കളറിലാണ് കേട്ടോ കേക്ക് ചെയ്യുന്നത് ക്രീം. അപ്പോൾ ഇതിൻ്റെ മേലെ കേക്ക് വരാണ്ടായതുകൊണ്ട് നടുഭാഗമൊന്നും വല്ലാതെ ക്ലിയർ ആക്കണില്ല. അതിൻ്റെ സൈഡ് ഭാഗം മാത്രം ഒന്ന് ലെവൽ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ നടുഭാഗം ഒന്നും നമ്മൾ കാണൂലല്ലോ. അതിൻ്റെ മേലെ നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുകയാണല്ലോ. അപ്പോൾ സൈഡൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൂന്ന് കളറിലാണ് നമ്മൾ കേക്ക് ചെയ്തെടുക്കുന്നത്. മേലെ നമ്മളൊരു ബാർബിയും കൊടുക്കണം കേട്ടോ ഈ കേക്കിന്. അപ്പോൾ ഇതാ അടുത്തത് ഞാൻ ക്രീം തേച്ചാണ്ട് സെറ്റാക്കി വെച്ചിനി. അപ്പോൾ ഒക്കെ വേറെ വേറെ സെപ്പറേറ്റ് ആക്കി ചെയ്തൊക്കെയാണ് ഇനി ഇതിൻ്റെ മേലേക്ക് എടുത്തു വെക്കലാണ് കേട്ടോ മക്കളെ ടാസ്ക്. അപ്പോൾ ഇത് നമ്മൾ എടുത്തു വെക്കുകയാണ്. നമ്മൾ ക്രീം തേക്കണ സംഭവം ഒരു കത്തിയൊക്കെ വെച്ചിട്ട് ഞാൻ ഇത് ഇതിൻ്റെ മേലേക്ക് വല്ല പതുക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് വെല്ലം എടുത്തിട്ട് ഞാൻ മറ്റേ കേക്കിൻ്റെ മേലൊക്കെ അതിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോൻ്റെ കേക്കും 1.5 കിലോൻ്റെ കേക്കും നമ്മൾ ക്രീമൊക്കെ തേച്ച് വരുമ്പോൾ ഏകദേശം ഒരേ റൗണ്ടിൽ വരികയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റെപ്പ് കിട്ടണില്ല. അപ്പോൾ കുറച്ചിങ്ങോട്ട് തെന്നിച്ച് വെക്കുകയാണ് കേട്ടോ കേക്ക്. രണ്ടും ഒരേ വലുപ്പത്തിലും ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ നമ്മൾ കേക്ക് വെക്കുമ്പോൾ ഒരു ഇത് കിട്ടണില്ല. അപ്പോൾ ഒരു ഭാഗം കുറച്ച് പിന്നെ അടുപ്പിച്ചിട്ടും ഒരു ഭാഗം ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ കുറച്ചിങ്ങോട്ട് ഒന്ന് ഒരനക്കം ഇങ്ങോട്ട് നീക്കി കൊടുത്തങ്ങാണ്ടാണ് പിന്നെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ കേക്കിന് വലുപ്പത്തിൽ വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് പാത്രത്തിന് വ്യത്യാസമില്ലാത്തതുകൊണ്ട് ആണ് ഇങ്ങനെ ആകണത്. അപ്പോൾ ഒന്ന് കുറച്ച് അടിയിൽ വെച്ച കേക്ക് ഒന്നും കൂടി വലിയ വട്ടത്തിലില്ല പാത്രത്തിലാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായിനി. അപ്പോൾ ഇതാ പിന്നെ 1/2 കിലോൻ്റെ കേക്ക് ഞാൻ നീല കളറിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ അതും ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിരിക്കണേ. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റിക്ക് കുത്തിയിട്ട് എല്ലാം അങ്ങോട്ട് നമ്മളെ പിന്നെ നൈഫിനെ അങ്ങോട്ട് വലിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബാർബിനെ വെച്ചിരിക്കണ ഇനി ബാർബിക്ക് ഉടുപ്പൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാനുണ്ട്. പിന്നെ നമുക്കിതിമേ പിന്നെ പേരൊക്കെ നെയ്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ 1/3 ഇടക്കിലെ കേക്കാണ് നമ്മളെ അയൽവാസിക്ക് തന്നെയാണ് കേട്ടോ. നമ്മളെ കുറച്ചൊക്കെ അടുത്ത അയൽവാസിക്ക് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇതിക്കില്ല ഭക്ഷണം ഉണ്ടായിനി. ഭക്ഷണത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇന്നലെ ഇട്ടു. ചിക്കൻ ബിരിയാണി ഇനി അപ്പോൾ 1/9 കിലോ ബിരിയാണി പിന്നെ കേക്കുമാണ് കേട്ടോ. അപ്പോൾ ഇതാ കേക്ക് ഞാൻ പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ കേക്കിൽ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടോ. പിന്നെ അതിന് ശേഷം ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്കും അതേപോലെ ചെറിയ സ്റ്റാറുകളും പിന്നെ നമ്മളെ സിൽവർ കളറിലുള്ള ബൗളും ബോൾസുകളും അതേപോലെ ഗോൾഡനിലുള്ള പിന്നെ ബോൾസുമാണ് കേട്ടോ ഇതിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒന്ന് നെയ്തിയ ചെറിയൊരു സ്റ്റിക്കുണ്ട് 1/3 ഇടന്നില്ല അതും വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കേക്കിൻ്റെ രൂപം കേട്ടോ. കുറച്ചും കൂടി പിന്നെ മുത്തുകളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെറുതും വലുതും ആക്കിയിട്ട്. അപ്പം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ പേരും കൂടി എഴുതി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ പേര് മേലെയാണ് കേട്ടോ നമ്മൾ എഴുതി കൊടുക്കുന്നത്. പിന്നെ ഒന്ന് നല്ലൊരു സ്റ്റിക്കും അവിടെ കുത്തി കൊടുത്തിരിക്കണേ. അപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ മക്കളെ. നമ്മളെ കേക്കൊക്കെ കുറച്ച് സമയം കേക്കിൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേന് മെൽറ്റായി പോവുകയാണ് കേട്ടോ. അപ്പോൾ ചൂട് കാരണം അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ലാസ്റ്റ് രൂപം കേട്ടോ. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണേ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഞാൻ പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിരിക്കണമെങ്കിലൊക്കെ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കേക്കിൻ്റെ ലാസ്റ്റത്തെ രൂപം. അപ്പോൾ ഇതാ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.